ഹായ് മക്കളെ, വെൽക്കം ടു എഡ്യൂപോർട്ട്. അപ്പൊ ഒമ്പതാം ക്ലാസ് എല്ലാവരും സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഓക്കെ, അപ്പൊ എട്ടിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് നമുക്കറിയാം ഒമ്പതാം ക്ലാസ് എന്നുള്ളത് അല്ലെ. അതായത് എട്ടിലുണ്ടായിരുന്ന നമ്മൾ ഈ സയൻസ് സബ്ജക്ട് എന്നുള്ളത് ഒമ്പതാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ എന്തായി, മൂന്നെണ്ണമായിട്ട് സെപ്പറേറ്റ് ചെയ്തു. എന്തൊക്കെ? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അല്ലേ. അപ്പോൾ എന്നോട് കുറേ കുട്ടികൾ ചോദിച്ചൊരു ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പറയുന്നത് ഫിസിക്സ് ഭയങ്കര ബുദ്ധിമുട്ടാണ് സാറേ, ഫിസിക്സ് ഭയങ്കര ബോറാണ് സാറേ, അതായത് ഫിസിക്സിലെ കാൽക്കുലേഷൻസും അതിൻ്റെ ഡെറിവേഷൻസും ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ സാറേ. ശരിക്കും ഫിസിക്സ് എന്നുള്ള അത്രക്ക് ബോറാണോ? ആണോടാ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഫിസിക്സ് ബോറായിട്ട് തോന്നിയിട്ടുണ്ടോ? നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ബയോളജി ഉണ്ട്. ബയോളജി എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും ബയോളജി ലൈഫിന് ഏറ്റവും നമുക്ക് ഏറ്റവും അടുപ്പമുള്ളത് എന്താണ്? ബയോളജിയാണ്. ശരിക്കും നമ്മൾ ബോഡിനെ കുറിച്ച് പഠിക്കുന്ന എന്താണ്? ബയോളജിയാണ്. ശരിക്കും നമ്മൾ ഈ ബോഡിനെ കുറിച്ച് പറിച്ചിട്ട് നമുക്ക് എന്താ കാര്യം, എന്താണ് കാര്യമുള്ളത്? പക്ഷേ നമ്മൾ ഡെയിലി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ സാധനങ്ങളുണ്ടല്ലോ, അതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്? ഫിസിക്സ് ആണ്. അത് നിങ്ങൾ ആലോചിക്കായിട്ടാണ്. അങ്ങനെ ഒന്ന് ആലോചിച്ച് പഠിച്ചു നോക്കി ഫിസിക്സ് എവിടെയൊക്കെയുള്ളത് എന്ന് ആലോചിച്ച് പഠിച്ചു നോക്കി. സിമ്പിളായിട്ട് വീസ് ഒരിക്കലും നിങ്ങൾക്ക് എന്താ ബോറായിട്ട് മാറൂല അല്ലേ. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ എണീക്കുകയാണ് അല്ലേ. രാവിലെ എണീക്കുമ്പോൾ നമ്മൾ എന്ത് കേട്ടിട്ട് എണീക്കുക? ഒന്നെങ്കിൽ അച്ഛൻ്റെ ചീത്ത ഇട്ടിട്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അലാറം കേട്ടിട്ട് എണീക്കും. അപ്പോൾ അലാറം കേട്ടിട്ടാണ് നമ്മൾ എണീക്കുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അലാറം നമ്മളെ കേൾക്കുന്നത്? നിങ്ങൾ ആലോചിച്ചിട്ടോ ആ അലാറത്തിലുള്ള സൗണ്ട് എന്ത് ചെയ്യാണ്, വേവ്സ് ആയിട്ട് നമ്മളെ ചെവിയിലേക്ക് എത്തുകയാണ് അല്ലേ. അതായത് അവിടെ എന്താ സംഭവിക്കുന്നത്? ഫിസിക്സ് ആണ് അല്ലേ. ഒരു ഫിസിക്സ് ആണ് അവിടെ ഫിസിക്സിൻ്റെ ഫിനോമിന സംഭവിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ ഇനി അവിടുന്ന് എണീറ്റ് നമ്മൾ പല്ലൊക്കെ തേച്ചിട്ട് എന്ത് ചെയ്യാണ്, ചായ കുടിക്കാൻ പോവാണ്. ചായ കുടിക്കുമ്പോൾ നല്ല ചൂടുള്ള ചായയാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്കാട് മോന്താണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ആകെ പുള്ളിപ്പോവും അല്ലേ. അപ്പൊ അതിന് പകരം നമ്മൾ എന്തെങ്കിലും കുറച്ച് നേരം അത് ടേബിളിൽ വെക്കും. അപ്പൊ ടേബിളിൽ വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ചായന്റെ ചൂടാറാണ്. ചൂടാറെന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യാണ്, എക്സ്ചേഞ്ച് ചെയ്യാണ്. അപ്പൊ ടെമ്പറേച്ചർ എക്സ്ചേഞ്ച് ചെയ്യുന്ന കാര്യം നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഫിസിക്സിലാണ്. അപ്പൊ നോക്കേ, അത്രക്ക് അടിപൊളിയായിട്ട് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വളരെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യുന്ന സബ്ജക്റ്റ് ആണ് ഫിസിക്സ്. വേറെ എക്സാമ്പിൾ വേണമെങ്കിൽ ഇഷ്ടംപോലെ പേരുണ്ടാവും സൈക്കിൾ ഓട്ടുന്നവർ അല്ലേ. എല്ലാവർക്കും സൈക്കിൾ അടിപൊളിയാക്കാൻ ഭയങ്കര താല്പര്യമായിരിക്കും. അപ്പൊ അടിപൊളിയാക്കുന്ന കൂടുതൽ അവരെന്ത് ചെയ്യും, ഡൈനാമോ വെക്കും അല്ലേ. സൈക്കിളിന് ടയറിന്റെ അവിടെ നിന്ന് ഡൈനാമോ വെക്കുന്നുണ്ട്. അപ്പൊ ആ ഡൈനാമോ എങ്ങനെ വർക്ക് ചെയ്യുന്നത് അത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കറണ്ട് പാസ് ചെയ്തത് കറങ്ങുമ്പോൾ കറണ്ട് പാസ് ചെയ്തിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഡൈനാമോ പാസ് വർക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പൊ അവിടെയൊക്കെ ഉള്ളത് എന്താ, ഈ സാധനമാണ് എന്ത്, ഫിസിക്സ് അല്ലെ. അപ്പൊ അത് അത്രക്കും ഇൻട്രസ്റ്റിങ് നമ്മൾ ഡെയിലി ലൈഫിന് ഏറ്റവും അടുപ്പമുള്ള സബ്ജക്ട് ഞാൻ പറയുകയാണെങ്കിൽ ഏതാണ്, ഫിസിക്സ് ആണ് മക്കളെ. ഓക്കെ അല്ലേ. അപ്പൊ ഫിസിക്സിന്റെ ബോറ് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ടിപ്സ് നോക്കാം എങ്ങനെയൊക്കെ ഫിസിക്സ് പഠിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് പോയിന്റായിട്ട് എനിക്ക് പറയാനുള്ളത് ഫിസിക്സ് നിങ്ങൾ എപ്പോഴും മക്കൾ എന്ത് ചെയ്യണം, എഴുതി പഠിക്കണം. ഒരിക്കലും ബാലരമ അല്ലെങ്കിൽ ബാലഭൂമി വായിക്കുന്ന പോലെ കാണാതെ പഠിക്കരുത്. അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വായിച്ചു പോയിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല എക്സാമിന് അല്ലെ. നിങ്ങൾ കുറെ പരിചയം ഉണ്ടാവും അല്ലെ, കുറെ നിങ്ങൾ ഇങ്ങനെ വായിച്ചു പോകും. എക്സാമിന് പോകുമ്പോൾ അവിടുന്ന് നമുക്ക് നേരിൽ എഴുതാൻ പറ്റൂല അല്ലെ. ഭയങ്കര അതായത് പൗതികത്വം എന്താ സ്റ്റെക്ക് ആയി പോകുന്നു, അങ്ങനെ കുറെ പേർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരമാണ് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി പഠിക്കുക. ഫിസിക്സ് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും എന്ത് വേണം, ഒരു നോട്ട് ബുക്കും പേനയും വേണം. അതില്ലാതെ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഫിസിക്സ് പഠിക്കരുത്. ഓക്കെ, ഫിസിക്സ് പഠിച്ചു പോവരുത്. അപ്പൊ നോട്ട് ബുക്കിൽ പേന എടുത്തിട്ട് എഴുതിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യണം, ഫിസിക്സ് പഠിക്കാൻ. അപ്പൊ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ മൈൻഡിലേക്ക് ഓടും. പിന്നെ ക്ലാസ്സിൽ നിന്ന് നോട്ട് ബുക്ക് എഴുതുകയാണെങ്കിൽ നമ്മൾ ലെക്ചർ നോട്ടുകളൊക്കെ എഴുതും അല്ലേ. ചിലപ്പോൾ എന്തെയും സാർമാർ എന്ത് ചെയ്യും, ക്ലാസ്സിൽ നോട്ട് തരും. അതിന് പുറമെ സാർമാർ ക്ലാസ്സിൽ ഇങ്ങനെ എടുത്തോണ്ട് നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നോട്ട് എഴുതുന്ന ഒരു പരിപാടിയുണ്ട്. അതാണ് ലെക്ചർ നോട്ട് എന്ന് പറയുക അല്ലേ. അപ്പോൾ ആ ലെക്ചർ നോട്ട് എഴുതുന്നത് ഭയങ്കര എഫക്റ്റീവാണ്, ഭയങ്കര എഫക്റ്റീവാണ്. അതായത് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ലെക്ചർ നോട്ടിൽ എഴുതി വെക്കുക. എന്നിട്ട് സാറ് പറഞ്ഞ കാര്യം കൂടെ എന്ത് ചെയ്യുക, ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. അതാണ് ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഇനി രണ്ടാമത്തെ മെത്തേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി പഠിച്ച് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും, കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മുടെ ബ്രെയിനിന് താങ്ങാവുന്നതിൽ കൂടുതൽ നിങ്ങൾക്ക് നേരിടാവും, പഠിക്കാനുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതെല്ലാം കൂടെ ഓർത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്കാ, ഭയങ്കര ടാസ്ക സീനാണ് മക്കളെ. അപ്പോ ആ സീൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെറിയ ചെറിയ സ്റ്റിക്കി നോട്ട്സ് വാങ്ങി വെക്കുക. ചെറിയ ചെറിയ സ്റ്റിക്കി നോട്ട്സ് 10 രൂപ ഒക്കെ കിട്ടും. ആ സ്റ്റിക്കി നോട്ട്സിൽ നിങ്ങൾ എന്താണോ ഒരു ദിവസം പഠിച്ചിട്ടുള്ളത്, ആ ദിവസം പഠിച്ച കാര്യം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതായത് പഠിച്ച കാര്യത്തിന് എന്താണ് ഹെഡിങ്, ഫ്രിക്ഷൻ
ഓക്കെ ഫ്രിക്ഷൻ എന്ന് എഴുതി, അല്ലെങ്കിൽ ത്വരണം എന്ന് എഴുതി. എന്നിട്ട് അതിൽ നിങ്ങൾ എന്തൊക്കെ പഠിച്ചു, അതിൻ്റെ ഇക്വേഷൻ എഴുതുക, അതിൻ്റെ യൂണിറ്റ് എഴുതുക, അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സ്റ്റിക്കി നോട്ട്സിൽ ഇങ്ങനെ ആക്കി വെക്ക്. എന്നിട്ട് ആ സ്റ്റിക്കി നോട്ട്സ് നിങ്ങൾ എന്ത് ചെയ്യാറോ, നിങ്ങൾ നോട്ട് ബുക്കിൻ്റെ ബാക്കത്തെ ചട്ടമുണ്ടല്ലോ, അത് നിങ്ങൾ ജസ്റ്റ് എങ്ങനെ എന്ത് ചെയ്യുക, ഒട്ടിച്ചു വെക്കുക. അതിമ്മ ജസ്റ്റ് ഒട്ടിച്ചു വെക്കുക. എന്നാൽ നിങ്ങൾക്ക് എപ്പോൾ സ്കൂളിൽ പോകുകയാണെന്നുണ്ടെങ്കിലും ഏത് ബോറടിക്കുന്ന ക്ലാസ് ആണെങ്കിലും ജസ്റ്റ് ഒന്ന് മറച്ചു നോക്കിയാൽ ആ ഈ ഇക്വേഷൻ എങ്കിലും ചെയ്യാൻ പറ്റും, ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ് റൂമിൽ സ്റ്റഡി ടേബിളൊക്കെ, വീട്ടിൽ സ്റ്റഡി ടേബിളൊക്കെ ഉണ്ടെങ്കിൽ അതിമ്മ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു വെച്ചിട്ട് എന്തൊക്കെ ഇക്വേഷൻസ് ഞാൻ പഠിച്ചു, എന്തൊക്കെ യൂണിറ്റ് ഞാൻ പഠിച്ചു, അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക. കാരണം ഈ യൂണിറ്റൊക്കെ ഒരു മാർക്കിലാണെന്നുണ്ടെങ്കിലും എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പം നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം, ഫുൾ മാർക്കായിരിക്കണം. ഓക്കെ അല്ലേ? അപ്പം അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ വരയ്ക്കാനൊക്കെ ഉണ്ടാവും ഫിസിക്സിൽ, അല്ലെ, കുറേ ഡയഗ്രാംസ് കാര്യങ്ങളുണ്ടാവും, കുറേ റയാങ്കിൾ റെക്റ്റാങ്കിൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൂടി കൂടി വരയ്ക്കാൻ ഉണ്ടാവും. അപ്പം നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, വരച്ച് 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 തന്നെ പഠിക്കുക. അതൊന്നും ആ പിക്ചർ ഇതാ ഇതിങ്ങനെ ഇതിങ്ങനെ ഇതിങ്ങനെയെന്ന് പഠിക്കുക, വരച്ച് തന്നെ പഠിക്കുക. എന്നാൽ നമ്മളെ മനസ്സിലെ എപ്പോഴും ഓർമ്മ ഉണ്ടാവും മക്കളെ. കാരണം ഏതൊരു കാര്യം നമുക്കറിയാം, വരയ്ക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര താല്പര്യമുള്ള കാര്യമാണ് അല്ലേ, ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് അല്ലേ. അപ്പൊ ആ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈസി ആയിട്ട് നമ്മൾ പഠിച്ചെടുക്കുകയും ചെയ്യും അല്ലെ. അത് ഏതാണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും ക്രിക്കറ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ പഠിച്ചെടുക്കും അല്ലെ. ഏത് കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതുപോലെ എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് വരയ്ക്കുക എന്ന് പറഞ്ഞത്. അപ്പൊ വരയിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഫിസിക്സ് പഠിക്കുക. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് അഡ്വൈസ് എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ നിൽക്കാനും പറ്റും. ആ ഫിസിക്സിനുള്ള ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടും ചെയ്യും. ഓക്കെ അല്ലേ? അതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു ചാപ്റ്റർ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ, ഒരു പാഠം അല്ലെങ്കിൽ ഒരു വലിയൊരു ടോപ്പിക് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആ ടോപ്പിക്കിന്റെ പേര് എന്ത് ചെയ്യാം, ഈ സെൻട്രലൈസ് ചെയ്യുക. എന്നിട്ട് അതിൽ പഠിച്ച ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോ എന്ത് ചെയ്യാം, ഇങ്ങനെ മാർക്ക് ചെയ്ത് തരാം. ഓരോ ആരോ മാർക്ക് ഇട്ടിട്ട് എന്തൊക്കെയാണ് ഞാൻ പഠിച്ചത്, ഇക്വേഷൻ പഠിച്ചു, അതിൻ്റെ യൂണിറ്റ് പഠിച്ചു, ദെൻ അതിൻ്റെ അടുത്ത ടോപ്പിക്കിൽ ഇന്ന കാര്യങ്ങൾ പഠിച്ചു, അടുത്ത ടോപ്പിക്കിൽ ഇന്ന കാര്യങ്ങൾ പഠിച്ചു. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് മൈൻഡ് മാപ്പിംഗ് എന്ന് പറയാം. എന്താ പറയുക, മൈൻഡ് മാപ്പിംഗ്. ഈ മൈൻഡ് മാപ്പിംഗ് ചെയ്താലുള്ള ഉപകാരം എന്താന്ന് വെച്ചാൽ മക്കളെ, ഒരു ചാപ്റ്റർ അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഭയങ്കര ഡൗട്ട് ആയിരിക്കും, ഈ ചാപ്റ്റർ വലിയ ചാപ്റ്ററാണോ ചെറിയ ചാപ്റ്ററാണ്, ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ, ബാക്കിയുള്ള പാഠങ്ങളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ എന്ത് ചെയ്യുക, ഈ ഒരു ഒറ്റ പേജ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണം ഈ ചാപ്റ്ററിൽ എനിക്ക് ഇതൊക്കെ പഠിക്കാനുള്ളൂ, വേറൊന്നും എനിക്ക് പഠിക്കാനില്ല എന്ത് ചെയ്യണം, നിങ്ങൾ സെറ്റായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പം അതിനു വേണ്ടിയിട്ടാണ് മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത്. അത് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം മക്കളെ. അങ്ങനെ നമുക്ക് ഏതൊരു സബ്ജക്റ്റിനും ഇത്രയും ടൈം കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ഇനി മൈൻഡ് മാപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ ചാപ്റ്ററിന് കുറേ സമയം വേണം, അപ്പം അതിന് കൂടുതൽ സമയം കൊടുക്കുക. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക കേട്ടോ മക്കളെ. ഇനി ലാസ്റ്റത്തെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യണം, ഉറങ്ങി പഠിക്കുക. ആരെങ്കിലും അങ്ങനെ പറയോ, ഉറങ്ങി പഠിക്കണം എന്നുള്ളത്? ഞാനൊരു കഥ പറഞ്ഞുതരാം. അതായത് ഒരു ക്ലാസ് റൂമിൽ രണ്ട് ടീം ഉണ്ടാക്കി വെച്ചു, നാല് പേരിലെ രണ്ട് ടീം. ഓക്കെ, അതായത് ഇവരുടെ എന്താന്ന് വെച്ചാൽ, ഇവരെന്ത് ചെയ്യണം, ഒരു എസ്എ കോമ്പറ്റീഷൻ ആണ്, എസ്എ പ്രസന്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ ഒരു ടീമിനോട് എന്ത് പറഞ്ഞു, ഉറങ്ങിയിട്ട് രണ്ടുപേർക്ക് ടോപ്പിക് കൊടുത്തു, സബ്ജക്ട് കൊടുത്ത്, ഒരു ടീമിനോട് എന്ത് ചെയ്തു പറഞ്ഞു, ഒന്ന് ഉറങ്ങിയിട്ട് എണീറ്റിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ എസ്എ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക. മറ്റേ ടീമിനോട് എന്ത് ചെയ്യുന്നു, ഉറങ്ങാതെ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ എസ്എ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക അല്ലേ. നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണെന്ത്, ഉറങ്ങാതെ ഭക്ഷണം കഴിക്കാതെ പോയി എന്ത് ചെയ്യും, എക്സാം എഴുതും അല്ലേ. അപ്പോൾ ഇവരിൽ ആരാ ജയിച്ചതെന്ന് വെച്ചാൽ, അവസാനം ജഡ്ജസ് വന്ന് മാർക്ക് ഇട്ടപ്പം ജയിച്ചത് ഈ ഉറങ്ങി എണീറ്റിട്ട് പിന്നെ പ്രസന്റ് ഈ എസ്എ കോമ്പറ്റീഷനിൽ പങ്കെടുത്തവരാണ്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, മക്കളെ, നിങ്ങൾ ഉറങ്ങി പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് മനസ്സിൽ നിൽക്കുള്ളൂ. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മക്കളെ, അതായത് നമ്മൾ എന്ത് ചെയ്യും, എല്ലാവരും രാവിലെ വരെ ഉറങ്ങാതെ ഭക്ഷണം കഴിക്കാതെ പഠിച്ചിട്ട് നേരെ പോയി എക്സാം ഹാളിൽ ഇരിക്കും. എക്സാം ഹാളിലവിടെ ഇരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മളെ മൈൻഡിൽ ആകെ ഒന്നും ഉണ്ടാവില്ല, ഒരു കാര്യം പോലും നമ്മളെ മൈൻഡിൽ ഉണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ അന്തം വിട്ട് കുന്തം പോലെ ഇരിക്കേണ്ട ഒരു അവസ്ഥ വരും. ഒരു ഒരു ഡെറിവേഷൻ പോലും, അല്ലെങ്കിൽ ഒരു സെന്റൻസ് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഉറങ്ങി മാത്രം പഠിക്കുക. ഇനി പഠിക്കുന്നതിനിടയിൽ നമുക്ക് ഉറക്കം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 20 മിനിറ്റ് ഒക്കെ ഉറങ്ങിയിട്ട് വീണ്ടും എണീറ്റ് പഠിക്കുക. അതൊക്കെ ഭയങ്കര ഒരു ഉന്മേഷം തരുന്ന കാര്യമാണ് നമുക്ക്. ഓക്കെ, ഇനി മറ്റൊരു കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ, മറ്റൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റും, അതായത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒരാൾക്ക് എന്ത് ചെയ്യണം, ഒരു 5 കിലോമീറ്റർ എന്ത് ചെയ്യണം, ഓടണം.
ഓടും വേണം, എന്ത് ചെയ്യാൻ പറ്റില്ല, കുഴങ്ങാനും പാടില്ല, ക്ഷീണിക്കാനും പാടില്ല. അപ്പൊ എന്താ അയാൾ ചെയ്യുക, എന്താ അയാൾക്കുള്ള ഒരു മെത്തേഡ്, അയാൾ എന്ത് ചെയ്യും, രാവിലെ ഒരു 2 കിലോമീറ്റർ ഓടി, ക്ഷീണമൊന്നുമില്ല. ഉച്ചയ്ക്ക് ശേഷം ഒരു 2 കിലോമീറ്റർ ഓടി, ക്ഷീണമൊന്നുമില്ല. രാത്രി ഒരു 2 കിലോമീറ്റർ ഓടി, ക്ഷീണമൊന്നുമില്ല. 5 കിലോമീറ്റർ ഓടി അല്ലെ, 5 കിലോമീറ്റർ ഓടി. പക്ഷെ അയാൾ രാവിലെ തന്നെ ഒരു 5 കിലോമീറ്റർ കംപ്ലീറ്റ് ഓടുകയാണെങ്കിൽ എന്ത് ചെയ്യും, പറ്റെ ക്ഷീണിച്ചു. അപ്പൊ ആ ഒരു മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെയും യൂസ് ചെയ്യുക. എങ്ങനെയാന്ന് വെച്ചാല് രാവിലെ കുറച്ച് നേരം പഠിക്കുക, ഉച്ചയ്ക്ക് ശേഷം കുറച്ച് നേരം പഠിക്കുക, രാത്രി കുറച്ച് നേരം പഠിക്കുക. അങ്ങനെ പഠിച്ച് പഠിച്ച് പഠിച്ചിട്ട് മക്കളെ എന്ത് ചെയ്യണം, നമ്മൾ ഫുൾ മാർക്ക് നേടണം. അതായത് ഇതിൽ നിന്നൊക്കെ നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ട് കിട്ടാണെന്നാണ്, ഫുൾ മാർക്കാണ്. അപ്പൊ നമുക്ക് കോൺഫിഡൻസും വേണം, നമ്മുടെ ആരോഗ്യം എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫുൾ മാർക്ക് അല്ലെങ്കിൽ 100% മാർക്ക് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ മക്കളെ, ഫിസിക്സ് എന്നുള്ളത് ഒരിക്കലും എന്തല്ല, ഒരു ബോർ സബ്ജക്റ്റ് അല്ല, ഒരിക്കലും ഒരു ബോർ സബ്ജക്റ്റ് അല്ല. അത് പഠിക്കേണ്ട രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ മാർക്ക് ഷുവർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റൂടാ, സ്കോർ ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട, അത് ഞാൻ ഫുൾ മാർക്ക്, ഞാൻ ഗ്യാരണ്ടി തരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ അത്രക്ക് അടിപൊളിയാണ് ഫിസിക്സ്, സെറ്റാണ് ഫിസിക്സ്, പവറാണ് ഫിസിക്സ്. നമ്മൾ എന്ത് ചെയ്യണം, ഇനി അടിപൊളി കൂടുതൽ കൂടുതൽ എന്ത് ചെയ്യുക, ഈ രീതിയിലൊക്കെ പഠിച്ചിട്ട് ഫിസിക്സിന്റെ ഡെയിലി ലൈഫ് എക്സാമ്പിൾസ് ഒക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിസിക്സ് അടിപൊളിയാക്കാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പഠിക്കാനും പറ്റും. അപ്പൊ ഓക്കെ മക്കളെ, നെക്സ്റ്റ്, താങ്ക് യു.